ബീഹാറിൽ മഹാസഖ്യ സർക്കാർ വീണു. ജെ ഡി യു മഹാസഖ്യം വിട്ട് എൻ ഡി എയിൽ ചേരുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. ബി ജെ പി പിന്തുണയോടെ വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. മുന്നണി മാറ്റം പതിവാക്കിയ നിതീഷ് കുമാർ 9-ാം തവണയാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനൊരുങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതീഷ് കുമാറിനെ അഭിനന്ദിച്ചു. മഹാസഖ്യ സർക്കാർ വീണതോടെ കോൺഗ്രസിലും പ്രതിസന്ധി രൂപപ്പെട്ടു. പാർട്ടിയുടെ 9 എംഎൽഎമാരുമായി ബന്ധപ്പെടാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. ഇവർ കൂറുമാറുമെന്ന് സൂചനയുണ്ടായിരുന്നു. പട്നയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെയുണ്ടായ നിർണായകമായ നീക്കം, ഇന്ത്യാ സഖ്യത്തിനടക്കം വലിയ തിരിച്ചടി നൽകുന്ന ഒരു നീക്കം, 9-ാം തവണ ഈ പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടിയിലേക്ക് ചാടുന്ന സ്വഭാവമുള്ള നിതീഷ് കുമാർ വീണ്ടും അത് ചെയ്തിരിക്കുന്നു. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ വൈകുന്നേരമാണല്ലോ സത്യപ്രതിജ്ഞ. ക്രിസ്റ്റീന, ദിവസങ്ങൾ നീണ്ടുനിന്ന ബീഹാറിലെ രാഷ്ട്രീയ അന്തർനാടകങ്ങൾക്ക് അന്ത്യമായിരിക്കുന്നു. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതായി തീരുമാനിച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് ചേർന്ന ജെ ഡി യു നിയമസഭാ കക്ഷി യോഗത്തിലാണ് താൻ രാജിവെക്കുന്നുവെന്നും ബി ജെ പിയുടെ പിന്തുണയോടെ വീണ്ടും എൻ ഡി എ സർക്കാർ രൂപീകരിക്കുന്നു എന്നും കാര്യം നിതീഷ് കുമാർ ഔദ്യോഗികമായി അറിയിച്ചത്. ഇതിനുശേഷം പിന്നീട് നേരെ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചു. പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ട് താൻ രാജി സമർപ്പിച്ചു എന്നും ഗവർണർ രാജി സ്വീകരിച്ചു. ഇപ്പോൾ തന്നോട് കാവൽ മന്ത്രിയായി തുടരാൻ, മുഖ്യമന്ത്രിയായി തുടരാൻ നിർദ്ദേശിച്ചു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം അറിയിച്ചു. തുടർന്ന് അദ്ദേഹം വസതിയിലേക്ക് പോയിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ വിവിധ നേതാക്കൾ അദ്ദേഹത്തെ കാണാനായി എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം ബി ജെ പി നേതാക്കൾ, ഒപ്പം തന്നെ ജെ ഡി യു നേതാക്കളും നിതീഷ് കുമാറിന്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ നാടകീയമായ മറ്റൊരു സംഭവം കൂടിയാണ് ബീഹാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ബീഹാർ കഴിഞ്ഞ 4 ദിവസത്തോളമായി തുടർന്നു വന്ന രാഷ്ട്രീയ നാടകങ്ങൾ ഒടുവിലാണ് നിതീഷ് കുമാർ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഇത് ഈ സർക്കാർ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ബി ജെ പിയുടെ ഒരു മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നീക്കങ്ങളാണ് ഇന്ന് നടന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ശേഷം ഈ നിതീഷ് കുമാർ രാജി ഇന്നലെ വൈകിട്ട് 7 മണിയോടെ സമർപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് എങ്കിൽ പിന്നീട് തന്റെ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം തീരുമാനം പിന്നീട് വൈകിപ്പിക്കാൻ ഇടയാക്കിയത്. ഒടുവിൽ അദ്ദേഹം ബി ജെ പി അനുസരിച്ച് രാജി സമർപ്പിച്ച ശേഷം മാത്രം പിന്തുണ കത്ത് നൽകാം എന്ന് ബി ജെ പിയുടെ ഉപാധി നിതീഷ് കുമാർ അംഗീകരിക്കുകയും രാജി സമർപ്പിക്കുകയുമായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ബി ജെ പി നിതീഷിനെ പിന്തുണയ്ക്കും എന്ന് സംസ്ഥാന ചുമതലയുള്ള ബീഹാർ ബി ജെ പിയുടെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവടെ അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവിനായി സാമ്രാട് ചൗധരി, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സാമ്രാട് ചൗധരിയെയും ഉപനേതാവായി വിജയ് സിൻഹയെയും തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ബി ജെ പി യോഗത്തിൽ. തുടർന്ന് പിന്തുണ കത്ത് നൽകി ഇന്ന് വൈകിട്ട് തന്നെ സത്യപ്രതിജ്ഞ നിർവഹിക്കാനുള്ള ഒരുക്കങ്ങളാണ്. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ രാജ്ഭവനിലേക്ക് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് രാജ്ഭവനിൽ എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ വിവിധ നേതാക്കൾ ബി ജെ പിയുടെയും ജെ ഡി യുവിന്റെയും വിവിധ നേതാക്കൾ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഔപചാരികമായി തന്നെ നിതീഷ് കുമാറിനുള്ള പിന്തുണ ബി ജെ പി പ്രഖ്യാപിച്ചു. കഴിഞ്ഞതിന് പിന്നാലെയാണ് നേതാക്കൾ, തൊട്ടു പിന്നാലെ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ബി ജെ പി നേതാക്കളും ജെ ഡി യു നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം ആർ ജെ ഡി ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ജെ ഡി യുവിന്റെ ഒരു വിഭാഗത്തെ കൂടെ നിർത്തി നിതീഷിന്റെ ഈ നീക്കം തകർക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം എം എൽ എമാർ എന്നാൽ ഇപ്പോൾ അവരെ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. 19 എം എൽ എമാരാണ് ബീഹാറിൽ കോൺഗ്രസിന് ഉള്ളത്. അതിൽ 12 പേർ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന അവകാശവാദം ബി ജെ പി ഉന്നയിച്ചിരുന്നു. 2 പേർ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന അവകാശമായി ജെ ഡി യുവും രംഗത്തെത്തിയിരുന്നു. എന്തായാലും നിലവിൽ 9 പേരുമായി നേതൃത്വത്തിന് സമ്പർക്കം പുലർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. ഇന്നലെ വിളിച്ചു ചേർത്ത യോഗത്തിൽ, പൂർണിയയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ 19-ൽ 5 പേർ മാത്രമായിരുന്നു എത്തിയിരുന്നത്. തുടർന്നാണ് നിരീക്ഷകനായി ഭൂപേഷ് ബാഗേലിനെ ഉൾപ്പെടെ നിയോഗിച്ചത്. ബീഹാറിലെ ഈ ഒരു രാഷ്ട്രീയ മാറ്റം എന്നുള്ളത് മഹാസഖ്യത്തിന്റെ തകർച്ച എന്നതിന് അപ്പുറത്തേക്ക് രാജ്യത്തെ പ്രതിപക്ഷ ഐക്യ നീക്കത്തിന്
ഏറ്റ വലിയൊരു ആഘാതം കൂടിയാണ്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിനായി മുന്നിൽ ഇറങ്ങി പ്രവർത്തിച്ച അതിന്റെ ശില്പി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നിതീഷ് കുമാർ രാജി സഖ്യം വിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല മറുപക്ഷത്തേക്ക് BJP ചേർന്നുകൊണ്ട് പുതിയൊരു സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആഘാതം ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. മമതാ ബാനർജി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് ബംഗാളിൽ മത്സരിക്കും എന്ന് പറഞ്ഞതിന് ദിവസങ്ങൾക്കകമാണ് ഇത്തരത്തിൽ സഖ്യത്തിന്റെ തന്നെ ഏറ്റവും പ്രധാന നേതാവായ ഒരാൾ നിതീഷ് കുമാർ ഈ BJP വീണ്ടും ചേർന്നിരിക്കുന്നത് എന്നുള്ളത് വലിയ ആഘാതമാണ്. അതിനേക്കാളേറെ ഈ കോൺഗ്രസിന്റെ ഈ ഘട്ടത്തിലെ ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് അജണ്ടയായി നിൽക്കുന്ന ജാതി സെൻസസ് എന്നുള്ള ആശയം അത് രൂപപ്പെടുത്തിയെടുത്തതും പ്രചരണ മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചതും നിതീഷ് കുമാർ തന്നെയാണ്. എന്നാൽ അത് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നും അവസാനഘട്ടത്തിൽ ഉപരിപ്ലവമായി മാത്രം പ്രചരണം ഈ ജാതി സെൻസസിൽ നടത്തിയത് ഗുണം ചെയ്തില്ല എന്നുമുള്ള വിലയിരുത്തൽ നിതീഷ് കുമാറിന് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള BJP ചെറുക്കാനുള്ള തന്ത്രങ്ങളടക്കം ഇന്ത്യ മുന്നണിയിൽ മെനഞ്ഞ ഒരു നേതാവ് ഇന്ത്യ മുന്നണി തന്നെ രൂപീകരിക്കാൻ മുന്നിൽ നിന്ന ഒരു നേതാവിന് മുന്നണിക്കകത്ത് ആവശ്യമായ ഒരു പ്രാതിനിധ്യം ലഭിച്ചില്ല, അവഗണിക്കപ്പെട്ടു, വാക്കുകൾ കൊണ്ടുപോലും അദ്ദേഹം അവഹേളിക്കപ്പെട്ടു എന്നുള്ള ഒരു പരാതി ആക്ഷേപം JDUവിനുണ്ട്. നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ അതുണ്ടായി അത്തരത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്നില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് ഉയർന്നു വന്നു. ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് നിതീഷിന്റെ പേര് ഉയർന്നു കേട്ടു, നിർദ്ദേശിച്ചു എങ്കിൽ പോലും അത് പ്രഖ്യാപനം ഉണ്ടായില്ല. പകരമായി രാഹുൽ ഗാന്ധി തന്നെ മമതാ ബാനർജിയുടെ കൂടി സമ്മതമറിഞ്ഞ ശേഷം ഔപചാരികമായി പ്രഖ്യാപിക്കാം എന്ന ഒരു പരാമർശം നടത്തി. അത് നിതീഷ് കുമാറിനെ ഏറെ വേദനിപ്പിച്ചു. അത് ഇന്ത്യ മുന്നണി വിടുന്നതിനുള്ള ഒരു പ്രധാന കാരണമായി അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നതും തങ്ങൾക്ക് അർഹമായ നിലവിൽ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ ലഭിക്കില്ലേ എന്നുള്ള സന്ദേഹവും അദ്ദേഹം മുന്നണി വിടാൻ ഒരു പ്രധാന കാരണമായി തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പുതിയ NDA സർക്കാരിന്റെ നിതീഷ് കുമാർ 9 തവണയും മുഖ്യമന്ത്രിയായി എത്തിക്കൊണ്ടുള്ള ഒരു NDA സർക്കാരിന് രൂപമാകും. 2 ഉപമുഖ്യമന്ത്രിമാർ BJP നേതാക്കളായി ഈ സർക്കാരിലുണ്ടാകും. രേണു ദേവി, ഒപ്പം തന്നെ സുശീൽ കുമാർ മോദി, നിതീഷിന് ഏറെ വിശ്വസ്തനായ BJP നേതാവ് സുശീൽ കുമാർ മോദി എന്നിവർ ഈ സഖ്യ സർക്കാരിന്റെ ഭാഗമാകും എന്നുമാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. 18 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. ക്രിസ്റ്റീന, ശരി, ബീഹാറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി.